ഞാൻ ഓടും കേട്ടാ. അപ്പോ നമ്മുടെ എന്താ പരിപാടി എന്നറിയോ, ഇതിനകത്തിരിക്കുന്ന സാധനത്തിന് നമ്മൾ കറി വെക്കാൻ വേണ്ടി പോകണം കേട്ടാ. ഒരു കറിയും വെക്കണം, ഒരു അച്ചാറും ഉണ്ടാക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഇങ്ങനത്തെ ഒരു കൊട്ടയിലിരിക്കുന്ന സാധനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ വഴിയരിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും പല ആളുകൾ ഇതിങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പൊ ഇതിന് നമ്മള് അച്ചാറോ അല്ലെങ്കിൽ കറിയോ ഉണ്ടാക്കാൻ പറ്റില്ല, രണ്ടും നമുക്ക് ഉണ്ടാക്കാം, അതാണ് നമ്മുടെ പരിപാടി. പക്ഷെ നമ്മുടെ നാട്ടിലല്ല, നമ്മൾ വിയറ്റ്നാം വരെ പോവാണ് ഇത് കറി വെക്കാൻ വേണ്ടി. കാരണം ഇത് നമുക്ക് ഇവിടെ നാട്ടിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം എന്തായാലും നമ്മൾ വാങ്ങിയിട്ടുണ്ട്, നമുക്കിതിന് വിയറ്റ്നാം കൊണ്ടുപോയിട്ട് അവിടെ പോയി കറി വെക്കാം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ മാത്രമല്ല ടപ്പോണ്, നമ്മുടെ കൂടെ ഒന്ന് രണ്ട് ആളുകളുണ്ട്. നമ്മുടെ നമ്മുടെ അൻപലിക്ക സഫാരി കാസിന്റെ അൻപലിക്ക ചാടിയ ഞാൻ ഓടും കേട്ടാ. അൻപലിക്ക അതേപോലെ നജീബ് രതീഷായിട്ട് തുടങ്ങിയ ടീമുകൾക്കായിട്ടാണ് പോകുന്നത്. നമ്മൾ ജിത്ത് വരില്ല, ജിത്ത് ഇവര് വാങ്ങാൻ വേണ്ടി നമ്മളോട് വന്നത്. പ്ലേറ്റ് കയറോ? ഇത് പ്ലേറ്റ് കേട്ടോ? നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അല്ലാണ്ട് നമ്മൾ അങ്ങനെ അച്ചാറിന. അപ്പൊ ഇത് സാധനം വിയറ്റ്നാമിൽ കിട്ടും, നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകണം, തകർക്കണം. അല്ല ഇവിടുന്ന് കൊണ്ടുപോകണം, വിയറ്റ്നാമിന്ന് പൊക്കിയാ പോരെ. ഇനിയിപ്പോ ധൈര്യത്തിൽ പിടിച്ചു. അപ്പൊ നമ്മളെന്തായാലും ഇത് ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനത്തിന് ഇവിടെ തൊടുക, പിടിക്കുക, ഉപദ്രവിക്കുക, കൊല്ലുകയെന്നും ചെയ്ത ഒഫൻസ് ആണ്. ആരും ഒരു കാരണവശാലും ഇതൊന്നും തുടരരുത്. നമ്മളിപ്പോ പിടിച്ചു നിൽക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേക പെർമിഷൻ കിട്ടിയത് നമ്മൾ പിടിച്ചു നിൽക്കാം. അപ്പോ ഇന്നത്തെ കുറച്ച് അണക്കണ്ട് തോന്നുന്നു. അതെ അതെ, ഇത് കുറച്ച് അല്ല, നമുക്ക് ഇടയ്ക്ക് നിർത്താം. അപ്പൊ ഇതിനെ കറി വെക്കാനായിട്ട് നമ്മള് വിയറ്റ്നാമിലേക്ക് പോകണ്ട. അപ്പൊ ജിത്തുമില്ല, നമ്മുടെ രതീഷ് കൈക്ക് സൂര്യനാട് ഒരു മാസത്തെ കിടപ്പിലാണ് ആള്, കൈയൊന്നും അനക്കാൻ പാടില്ല പറഞ്ഞാണ്. അപ്പൊ ഞാൻ അൻപലിക്ക് രതീഷാട്ടും നജീബും കൂടിയിട്ടാണ് പോകട്ടാ. അപ്പൊ നിങ്ങൾ തുറന്നു കാണിക്കില്ലേ, കാണിക്കാം. അല്ലെങ്കിൽ പിന്നെ വേറെ വലിയ വിവാദങ്ങളും നാട്ടുകാർക്ക് കൂടി ഇവിടെ ആളുകൾക്ക് വരും. അപ്പൊ ഞാൻ തുറക്കാൻ വേണ്ടി പോവാണ്. ഒന്നുമില്ലട്ടാ സാറെ, ഒരു പൊട്ട മാത്രമുള്ള. അപ്പൊ ഒരു എന്റർടൈൻമെന്റ് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സംഭവമാണ്. അപ്പൊ നമ്മള് പാമ്പിനെ ശരിക്കും പറഞ്ഞാൽ മറ്റേ വിയറ്റ്നാമില് അതിന് കറി വെക്കും, അച്ചാറുണ്ടാക്കും, ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും അവിടെ പോയിട്ട് പരിപാടികൾ ചെയ്യുള്ളൂ, നമ്മുടെ നാട്ടിൽ ചെയ്യില്ല. അത് നമ്മൾ ചെയ്യില്ല, അവരെ കൊണ്ട് വേണേൽ നമുക്ക് ചെയ്യില്ല. എന്തായാലും അടിപൊളി വീഡിയോസുകൾ വരും തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മൾ ട്രാവൽ മാസ്റ്ററില് ഇതിനെ കുറിച്ചുള്ള ബ്ലോഗുകളും വരും. അപ്പൊ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അതെ അതെ, നിങ്ങൾ കണ്ടാലേ ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് വീഡിയോ എടുക്കാനൊരു താല്പര്യം ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. സപ്പോർട്ട് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കും, എല്ലാരും അറിയട്ടെ നമ്മൾ വീട്ടിലെ മതി. അപ്പോ നല്ല നല്ല കാഴ്ചകളുമായി നമുക്ക് ഇങ്ങനെ പോകട്ടെ. നമുക്ക് അതിൽ സംസാരം നമ്മൾ വെറുപ്പിക്കുന്ന കാഴ്ചകളാണ് ലക്ഷ്യം, അതുപോലെ കാണാമെന്നാണ്. അപ്പോ അപ്പോ നമ്മുടെ കുട്ടിപ്പാറ നമ്മുടെ ജിത്തുവിനെ ഏൽപ്പിക്കാറ്. കുട്ടിപ്പാറിനെ വിടാനേ നമുക്ക് മനസ്സിന് സൂര്യ. അപ്പൊ ജിത്തു നന്നായി നോക്ക്, ഞങ്ങൾ വീണ്ടും കാണാം. ഓക്കെ, അപ്പൊ നമ്മളെ തോട്ടം കണ്ടത്, നമ്മൾ പച്ചക്കറി കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും പല പരീക്ഷണങ്ങളും നടത്തുന്നത് ഇവിടെയാണ്, അവിടെ നിന്നാണ് നമ്മൾ പോണത്. അപ്പൊ നമുക്ക് എന്തായാലും യാത്ര തിരിക്കാം അല്ലേ. അപ്പോ നമുക്ക് സമയം അങ്ങനെ നമ്മൾ നമ്മുടെ ചുട്ടിപ്പാറിൽ നിന്ന് ഇവിടെ പറഞ്ഞുകൊണ്ട് നീങ്ങാണ്. എന്ത് മനോഹരമായ കാഴ്ച അല്ലേ അൻഫ്ലിക്ക, നല്ല പച്ചപ്പും മഴ പെയ്തപ്പോഴേ, പിന്നെ അതുപോലെ തന്നെ നല്ല മഴക്കാറും ഉണ്ട്. മഴ ഇപ്പൊ പെയ്യാൻ വേണ്ടി നിൽക്കണം. നമ്മളെന്തായാലും 8:30 എയർപോർട്ടിലെത്തുള്ളൂ അല്ലേ, എത്തുള്ളൂ. നമുക്ക് ടൈം ഉണ്ടല്ലോ, 11:30 ഫ്ലൈറ്റ്, 11:30. അപ്പൊ നമുക്ക് എന്തായാലും ഇനി നമ്മൾ പോണ വഴിക്ക് നല്ല വിഷ്വൽസ് ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾ കാണിച്ചു തരണം. നേരെ കൊച്ചി ഇനി അവരെ നമ്മൾ കണ്ടുമുട്ടിട്ട് വേണം ബാക്കി കാര്യങ്ങൾ. ഞങ്ങള് എയർപോർട്ട് എത്തിയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ നജീബിനെയും അതുപോലെ രതീഷാട്ടിനെയും കണ്ടുപിടിക്കാം. നമ്മളിവിടെ ചെറിയൊരു നോട്ടിൽ നമ്മൾ കണ്ടെത്തിട്ടാം. അപ്പൊ അവരുടെ അടുത്ത് പോയിട്ട് നമുക്ക് സമയമായില്ലേ, അപ്പോ നമുക്ക് അവരുടെ അടുത്ത് പോയിട്ട് ബാക്കി കാര്യങ്ങളില്ലേ. ടിക്കറ്റ് ഒക്കെ അവരുടെ അടുത്താണ് കേട്ടോ, അവര് കിട്ടില്ലേ നമ്മൾ കൊടുക്കും ഗൈസ്. നമ്മുടെ ഇവരെ കിട്ടിയില്ലെങ്കിൽ ഗൈസ് നമുക്ക് പോകാൻ പറ്റില്ല ഗൈസ്, കാരണം ടിക്കറ്റ് വരുന്നെടുത്താണ്, ടിക്കറ്റ് വരുന്നെടുത്താണ്. നമ്മളങ്ങനെ പോകും, ഞങ്ങളൊരു ഒരു കണക്ക് കൂട്ടിൽ വന്നതാണ്. അപ്പൊ നമുക്ക് നേരില് അവിടെ പോയി അവിടെ വെച്ചാണ് അല്ലേ, എയർപോർട്ട് ആകത്ത് വെച്ചാണ്. അങ്ങനെ നമ്മൾ ബോർഡിങ്ങൊക്കെ കഴിഞ്ഞ് ലോഞ്ചിൽ കയറിയിട്ടുണ്ട്. ഒരു 2 രൂപയ്ക്ക് നമുക്ക് ഇപ്പോഴത്തേക്കുള്ള പുതിയ സാധനം കഴിക്കട്ടെ, ആരും നമുക്ക് ഒന്നും ചോദിക്കില്ല. പക്ഷെ നമ്മുടെ കാർഡ് ഇവിടെ ബാങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്ന കാർഡായിരിക്കും മാത്രം. അങ്ങനെ നമ്മൾ നമ്മുടെ കാർഡ് കറക്റ്റ് ആണെങ്കിൽ 2 രൂപയ്ക്ക് നല്ല മട്ടൻ ബിരിയാണി, മട്ടൻ ചിക്കൻ നമ്മള് ചിക്കൻ മാത്രം കൊടുക്കണം. ആരുടെ അടുത്ത് പറയണ്ട, നിങ്ങള് റൈസ് കുറച്ച് അല്ല ഫ്രൈഡ് കൊടുക്കല്ലോ, കുറച്ചെടുക്കും എല്ലാം. ആ വൈകിട്ട് പോണല്ലേ,
നല്ല ഫ്രൈഡ് റൈസ്, നല്ല ചൂരക്കറി കേട്ടോ, ചൂരക്കറി ഒരു കുടം കൂടെ ഇട്ടൊരു കഷ്ണം. ചില്ലി ചിക്കൻ, ചില്ലി ചിക്കൻ വെറും പ്രോട്ടീൻ മാത്രം കൊടുത്താൽ നമ്മുടെ ഭക്ഷണത്തിൽ. ചെറുപയർ മുളപ്പിച്ചതാ, ഫുള്ള് പ്രോട്ടീൻ പരിപാടിയാണ്. കാർബ് കുറയ്ക്കുക, പ്രോട്ടീൻ കയറ്റുക. ഇതിനെന്താണുള്ളത്? രണ്ട് ടൊമാറ്റോ പീസ് എടുക്കാം. സ്ഥലമില്ല കേട്ടാ, ഫുള്ളായി. പിന്നെ രണ്ട് ഷമാമിൻ്റെ രണ്ട് കഷ്ണം. അപ്പം ഞങ്ങളെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ലൈറ്റായിട്ട് ഫ്രൂട്ട്സ് എടുത്തിരിക്കാട്ടാ കഴിക്കാൻ. ഈ ഫ്രൂട്ട്സ് നമ്മുടെ ചെറുപ്പം മുതലേ, വളരെ ചെറുപ്പം മുതലേ നമ്മൾ ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് കഴിക്കും. അല്ലെങ്കിൽ വീട്ടിൽ ചെറുപ്പം ആ അതെങ്ങനെ ഇതുപോലെ കുത്തിൻ്റെ കഴിക്കും. അപ്പോൾ നല്ല ഫുഡാണ്, ഫുഡ് അങ്ങനെ ഉണ്ട്. ഇനി കൂടെ ചെറുപയർ കൂടി എടുക്കണം. ചെറുപയർ സൂപ്പറാണ്. അപ്പോൾ ഇനി നമുക്ക് വിയറ്റ്നാമിൽ വെച്ച് കാണാം. വിയറ്റ്നാമിൽ നമുക്ക് അവിടെ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ കാണാം. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ ഇറങ്ങിയില്ലേ, സിം കാർഡ് എടുക്കാൻ നോക്കിയാ ഇവിടെ ഭയങ്കര ലക്ഷങ്ങളാണ്, ലക്ഷങ്ങൾ. ചെറിയ പൈസ ഞാൻ ഒരു $100 ചേഞ്ച് ചെയ്തു. എന്താ 5 lakh ഇത്? ഒറ്റ 10, 100, 1000, 10,000 അഞ്ച്, 10, 15, 20 നമ്മള് കൊണ്ടുവന്ന പൈസ കൂടെ കോടീശ്വരാണ്. 3,70,000 രൂപ അല്ലേ സിം കാർഡ്? ഒരു ചായക്ക് 50,000, 1 lakh പൈസ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മളിവിടുത്തെ കോടീശ്വരൻ വാ, ഇതൊന്നും നോക്കട്ടെ. എയർപോർട്ട് സൂപ്പർ എയർപോർട്ട് ആണ്, വലിയ എയർപോർട്ട് ആണ്. എന്താ പറയാ, പക്ഷെ നമ്മള് പെരുവഴി ഇറക്കി വിട്ടൊന്നും പറയാം, മറ്റേ എവിടെ ഇറക്കി വിട്ടു. പിന്നെ അതുപോലെ തന്നെ ഈ വിയറ്റ്നാം ഉണ്ടല്ലോ, വിയറ്റ്നാമിൽ ഇറങ്ങുന്ന സമയത്ത് കുറച്ചെടുത്ത ഫുഡൊക്കെ കാണിച്ചാ. വിയറ്റ്നാം ഫുള്ള് വെള്ളത്തിന് മുകളിലാണ് അല്ലേ? ആ ഫുള്ള് ഈ എന്താ പറയാ, വെള്ളം ദ്വീപ്, ദ്വീപായിട്ട് നദികളും ദ്വീപുകളായിട്ട് ശരിക്കും വെള്ളത്തോട് തൊട്ടിട്ടാണ് ഈ ദ്വീപുകൾ കിടക്കുന്നത്. അങ്ങനെ നല്ല മോള് നല്ല മനോഹരമായ ടൗണ്, പക്ഷെ വലിയ വീടുകളോ വലിയ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ അതാണ് ഈ വിയറ്റ്നാം എന്ന് പറഞ്ഞ, അല്ല വിയറ്റ്നാം എന്ന് പറഞ്ഞ ഹോച്ചിമൻ, വിയറ്റ്നാമിലെ ഹോച്ചിമൻ എന്ന് പറഞ്ഞ സ്ഥലം. നല്ല സൂപ്പർ, നല്ല എന്താ പറയാ, ആ നമ്മൾ ഇന്ത്യാസ് വരുമ്പോഴല്ലേ അതിന് ഭയങ്കര ദിവസത്തിന്റെ പെരുമാറ്റം. നമ്മുടെ അടുത്ത് പറഞ്ഞു കുറെ സാധനങ്ങളൊക്കെ തന്നിട്ട് പറഞ്ഞു പുറത്തിറങ്ങി എന്തെങ്കിലും കൊണ്ടാൻ വേണ്ടി കാണിച്ചാൽ ഇപ്പോഴും ജയിലിടും പറഞ്ഞു തന്നേണ്ട. അതിൽ തന്ന ഇൻസ്ട്രക്ഷനാണ് ഇത്, പ്രകാരം ഇവിടെ നടക്കാൻ പാടുള്ളൂ. ഇത് നമുക്ക് നമ്മുടെ റൂം എത്ര വരെയുള്ള കാഴ്ച കാണിക്കട്ടോ. അതാണ് എയർപോർട്ടിന്റെ വെളിവശമൊക്കെ. 5 മണിക്കൂർ അല്ലേ, 5 മണിക്കൂർ 20 മിനിറ്റാണ് യാത്ര. യാത്ര പിന്നെ നിങ്ങൾ ആരെങ്കിലും വിയറ്റ്നാം യാത്രയാണെങ്കിൽ ടിക്കറ്റിലൂടെ ഫുഡൊക്കെ ബുക്ക് ചെയ്യണ്ട, ഇതിൽ പച്ചവെള്ളം തന്നെ. നമ്മൾ വിയറ്റ്നാം ജെറ്റിലാണ് വന്നിട്ടോ? ആ വിയറ്റ്നാം ജെറ്റിലാണ് വന്നിട്ടോ, വിയറ്റ്നാം ജെറ്റില്. അപ്പോൾ ഇത് ബഡ്ജറ്റ് എയറാണ്. നമുക്ക് ഫുഡൊക്കെ വേണമെങ്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഞാൻ ശരിക്കും പറയണല്ലോ, ഞാൻ വണ്ടി ഞാൻ ഉറങ്ങി, ഞാൻ കൊണ്ടുവന്ന് കഴിച്ചിട്ടുണ്ട്. ഞാൻ നല്ല ഉറക്കാം, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. രാത്രി ഒരു മണിക്കൂർ ഡിലേ ആയിട്ടാണ് കഴിച്ചെടുത്തത്. പക്ഷെ നല്ല മനോഹരമായ സ്ഥലം കണ്ടാ, കഴിച്ചിട്ട് നല്ല രസമുണ്ട്. കാരണം എന്താണ് പുറത്തിറങ്ങിയിട്ടില്ല എയർപോർട്ടിൽ, പുറത്തിറങ്ങിയിട്ടുള്ളത് നമ്മൾ നോക്കാം. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് കാറെടുത്ത് ഞങ്ങൾ യാത്ര തിരിച്ചുകൊണ്ടിരിക്കുകയാണ്, പുറത്തു പോയിക്കൊണ്ടിരിക്കണം. ഭയങ്കര ആവേശത്തിലാണ് അല്ലേ നജീബേ? ഇതാണ് നമ്മുടെ സ്പൾബർ, നജീബും ബോസും പിന്നാലെയുണ്ട്. അപ്പോ ഇനി നമുക്ക് ഹോട്ടലിലേക്കുള്ള ലക്ഷ്യത്തിലാണ്. ആ ഹോട്ടലിലേക്ക് പോയി ഇനിയൊന്ന് ഫ്രഷ് ആയിരുന്നു പുറത്തിറങ്ങാം അല്ലേ? നല്ല ഉറക്ക സോണുണ്ട്, ഒന്ന് കിടന്ന് ഉറങ്ങേണ്ടി വരും. ഒരു തുള്ളി കണ്ടെടുത്തില്ല നജീബേ. ഈ ഹോച്ചിമോൻ സിറ്റിനെ കുറിച്ച് നിനക്ക് എന്താ അഭിപ്രായം? ഹോച്ചിമോൻ സിറ്റി നല്ല വൃത്തിയുള്ള ടൗണായി തോന്നി. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇലക്ട്രിക്കിന് കുറച്ച് ആൾക്കാർ കൂടുതൽ യൂസ് ചെയ്യണ പോലെ തോന്നുന്നുണ്ട്. നീറ്റാണ് ടൗൺ, നീറ്റാണ്. പക്ഷെ ഇപ്പോഴും ഡെവലപ്പ് ആയില്ല ഇവിടെ, എപ്പോഴും ടോക്കൺ എടുത്തോളം വെളിയിൽ ഇറങ്ങണുള്ളൂ. അല്ല നമ്മൾ ഇറങ്ങിയല്ലോ, പുറത്തിറങ്ങി എയർപോർട്ട്, എയർപോർട്ടിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. അതെ അതെ, ഡിജിറ്റലൈസേഷൻ കാര്യമായിട്ട് നമ്മുടെ
കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലടക്കം ഫാസ്റ്റ് ടാഗ് ആണ്. ഇവിടെ ഫാസ്റ്റ് ടാഗ് ഇല്ല, ഇനി ഫാസ്റ്റ് ടാഗ് ആയില്ല. ഡിജിറ്റലൈസേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല തോന്നുന്നു. അതെ അതെ, ഇവര് എന്തോ ലക്ഷ്യം വെച്ചിട്ടിരിക്കുന്നുണ്ട്, അതാണ് ഡിജിറ്റലൈസേഷൻ ചെയ്യാത്തത്. ഇപ്പൊ ടൂറിസത്തിന് കുറച്ചധികം പ്രൊമോട്ട് ചെയ്യണില്ലേ, പിന്നെ ഫ്യൂച്ചറിൽ ആ പൈസ കയറ്റി ഭയങ്കര ഡെവലപ്പ് ആവണം. പക്ഷെ നല്ല രസമുള്ള സ്ഥലം, നമ്മൾ അപ്പുറത്ത് കാണിച്ചാൽ നല്ല നമ്മുടെ കേരള തനിമയാണ് മൊത്തം പരിപാടി. എന്താ മൊത്തം നമ്മുടെ കേരളം പോലെ മരങ്ങളും പരിപാടികളായിട്ട് സംഭവം അല്ലേ? നമ്മുടെ സൂര്യനും ഇവിടുത്തെ സൂര്യനും വ്യത്യാസം ഉണ്ടാവും. ഇവിടെ സൂര്യൻ രാവിലെ ഉദിക്കും. നമ്മുടെ അവിടെ സൂര്യൻ രാവിലെ ഉദിക്കും. അതല്ല, ഇവിടുത്തെ സൂര്യന് കളർ വ്യത്യാസം ഉണ്ട്. അതല്ല അതല്ല, അത് ഇവിടെ ഒരു പുകച്ചലുണ്ട് മൊത്തം. മരങ്ങൾ നോക്കിയാ വമ്പ മരങ്ങളും പരിപാടികളും. പാർക്കാട്ടോ, കുട്ടികൾ കളിക്കുന്ന പാർക്കാട്ടോ. ഒന്നര മണിക്കൂർ മുന്നിലാണ്. അതെ അതെ അതെ, ഫുള്ള് ബൈക്കുകളുണ്ടാ. അതാ നമ്മുടെ നാട് പോലെ തന്നെ ഫുള്ള് ആക്റ്റീവ് സ്കൂട്ടറുകളും. എന്താ ഫുള്ളിലേ ഇഷ്ടം പോലെ ബൈക്ക്, സ്കൂട്ടറാണ് അധികം. സ്കൂട്ടറാണ് അധികം, മറ്റേ ആക്റ്റീവ് പോലത്തെ സാധനം അല്ലേ, അതിന്റെ വേറൊരു മോഡൽ. ബൈക്ക് വളരെ കുറവാണ്. ഇതാ ഫുള്ള് ഇതാണ്, ഫുള്ള് സ്കൂട്ടി. ഫുള്ള് എല്ലാരും ജോലിക്ക് തന്നെ പോകുമായിരിക്കും അവർക്ക് ജീവിക്കണ്ടേ. ഗൈസ്, അങ്ങനെ നമ്മുടെ ഹോട്ടൽ എത്താനായിട്ടുണ്ട്. ഗൈസ് എന്താ, നമ്മൾ ടൗണിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കല്ലേ, ടൗൺ തീർന്നിട്ടാ. ഒരു 4 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി ഏകദേശം 20 മിനിറ്റ് എയർപോർട്ടിൽ ഭയങ്കര ട്രാഫിക്. അപ്പൊ ഗൈസ് നമ്മളങ്ങനെ ഹോട്ടലിലെത്തിയ അവസാനം. അപ്പൊ ഈ ഹോട്ടലിലാണ് A25 ഹോട്ടൽ, അതിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പൊ ഇതിനാണ് നമ്മൾ താമസിക്കുന്നത്. ഇപ്പോൾ അപ്പോ ഇത് നമ്മുടെ ഇവിടെ ടൂർ പാക്കേജ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ സുഹൃത്താണ്. പുള്ളിന്റെ കൂടെ ഞങ്ങൾ ഇപ്പൊ കറങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഞങ്ങളൊക്കെ അപ്പനപ്പനെ വന്നിട്ടാണ്. നമ്മള് എവിടെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോകാന്നുള്ളതാണ്. ഇപ്പൊ എന്താണ് അത്? അപ്പൊ നമ്മള് പിക്ക് ചെയ്യാനും നമ്മള് ഞങ്ങളാണ് ഞമ്മളാണ് വരുന്നത്. ഇൻട്രസ്റ്റോടെ വന്നാണ് പുള്ളി. അപ്പൊ എന്തായാലും ഇത് നമുക്ക് ഇവിടെ വൈകിട്ട് അപ്പിന്റെ വീട്ടിലാമിന്റെ വിശേഷങ്ങളുടെ വീണ്ടും അടിപൊളി കാഴ്ച തുടക്കം വെച്ചിട്ടുള്ളൂ. നീ അങ്ങോട്ട് കടപടേന്നാണ്. അപ്പൊ ഞങ്ങള് വീണ്ടും കുളിച്ച് റെഡി ആയിട്ട് ഇപ്പൊ തന്നെ ഇറങ്ങാണ്. അപ്പൊ ഇതിൽ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇന്ന് നമ്മളവിടെ നടക്കുന്നത്, നമ്മൾ ഇന്ന് കുച്ചിക്കാണ്. വിയറ്റ്നാം വാർ നടക്കുന്ന സമയത്ത് ഇവര് ഒളിപ്പോരാളികൾ ഒളിച്ചിരുന്ന താവളം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ വെയിറ്റ് ചെയ്താ താവളത്തിന് വീഡിയോ. Bye.